2021 ഓഗസ്റ്റ് മാസത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. ടോക്കിയോ ഒളിമ്പിക്സിൽ വനിതാ ബാഡ്മിൻ്റനിൽ പി വി സിന്ധുവിന് വെങ്കലം. പട്ടാള മേധാവി മിൻ ഓങ് ലെയ്ങ് മ്യാൻമാർ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. LIC മാനേജിംഗ് ഡയറക്ടറായി മലയാളിയായ മിനി ഐപ്പ് ചുമതലയേറ്റു. ഒളിമ്പിക്സ് വനിതാ ബോക്സിംഗിൽ ലൗലീന ബോർഗോഹൈന് വെങ്കല മെഡൽ. ഒളിമ്പിക്സ് ഗുസ്തിയിലെ 57 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം രവികുമാർ ദഹിയയ്ക്ക് വെള്ളി. ഒളിമ്പിക്സ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കലം. ഇറാൻ പ്രസിഡന്റായി ഇബ്രാഹിം റൈസി ചുമതലയേറ്റു. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇന്ത്യക്ക് ആദ്യ അത്ലറ്റിക്സ് സ്വർണം സമ്മാനിച്ച് നീരജ് ചോപ്ര. ഗുസ്തി 65 കിലോഗ്രാം വിഭാഗത്തിൽ ബജ്രംഗ് പൂനിയയ്ക്ക് വെങ്കലം. UN രക്ഷാസമിതിയിൽ അധ്യക്ഷ പ്രസംഗം നടത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി. നീരജ് ചോപ്ര ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ഓഗസ്റ്റ് 7 ദേശീയ ജാവലിൻ ദിനമായി ആഘോഷിക്കും. UEFA സൂപ്പർ കപ്പിൽ ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസിക്ക് കിരീടം. വിജു എബ്രഹാം, CP മുഹമ്മദ് നിയാസ് എന്നിവർ കേരള ഹൈക്കോടതി ജഡ്ജിമാർ. ഓഗസ്റ്റ് 14 രാജ്യവിഭജനത്തിൻ്റെ ഭീതി ഓർമ്മിക്കാനുള്ള ദിവസമായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഭരണത്തിലേക്ക്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന പേര് മാറ്റി ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന പുനർനാമകരണം ചെയ്തു. സംസ്ഥാന സർക്കാരിൻ്റെ കേരള ശാസ്ത്ര പുരസ്കാരം MS സ്വാമിനാഥനും പ്രൊഫ താണു പത്മനാഭനും. മുൻ DGP ലോക്നാഥ് ബെഹ്റ കൊച്ചി മെട്രോ റെയിൽവേ ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. സേതുവിനും പെരുമ്പടവം ശ്രീധരനും 2020 കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം. അണ്ടർ 20 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 400 മീറ്റർ മിക്സ്ഡ് റിലേയിൽ S ഭരത്, പ്രിയ മോഹൻ, സുമി, കപിൽ എന്നിവരടങ്ങിയ ഇന്ത്യൻ ടീമിന് വെങ്കലം. മലേഷ്യയുടെ പ്രധാനമന്ത്രിയായി ഇസ്മായിൽ സബിരി യാക്കൂബിനെ സുൽത്താൻ അബ്ദുള്ള രാജാവ് നിയമിച്ചു. അണ്ടർ 20 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ ലോങ് ജമ്പിൽ ഷൈലി സിംഗിനും പുരുഷന്മാരുടെ 10 കിലോമീറ്റർ നടത്തത്തിൽ അമിത് ഖത്രിക്കും വെള്ളി. പ്രൊഫ ഓംചേരി MN പിള്ളക്ക് 2020 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. പങ്കജ് കുമാർ സിംഗ് BSF മേധാവി, സഞ്ജയ് അറോറ ITB മേധാവി. ടോക്കിയോ പാരലിമ്പിക്സിൽ വനിതാ ടേബിൾ ടെന്നീസിൽ ഭാവിനോ ബെട്ടൻ പട്ടേലും പുരുഷ ഹൈജമ്പിൽ നിഷാദ് കുമാർ വെള്ളിയും ഡിസ്കസ് ത്രോയിൽ വിനോദ് കുമാർ വെങ്കലവും നേടി. ഷീല തോമസ് കേരള റബ്ബർ ലിമിറ്റഡിൻ്റെ CMD ചുമതലയേറ്റു. പാരാലിമ്പിക്സിൽ വനിതാ ഷൂട്ടിങ്ങിൽ അവനി ലഗാരയും പുരുഷ ജാവലിൻ ത്രോയിൽ സുമിത് ആൻഡിലും സ്വർണം നേടി. പുരുഷ ഡിസ്കസ് ത്രോയിലെ യോഗേഷ് കദുനിയ വെള്ളിയും ജാവലിൻ ത്രോയിൽ ദേവേന്ദ്ര ജഡാരിയ വെള്ളിയും സുന്ദർ സിംഗ് ഗുർജർ വെങ്കലവും സ്വന്തമാക്കി. മലയാളിയായ CT രവികുമാർ ഉൾപ്പെടെ സുപ്രീംകോടതിയിൽ 9 ജഡ്ജിമാർ കൂടി ചുമതലയേറ്റു. പാരാലിമ്പിക്സിൽ പുരുഷ ഹൈജമ്പിൽ മാരിയപ്പൻ തങ്കവേലു വെള്ളിയും ശരത് കുമാർ വെങ്കലവും നേടി. ഷൂട്ടിങ്ങിൽ സിംഗ്രാജ് അദാന വെങ്കലം നേടി. മുൻ MLA PK ശശി KDDC ചെയർമാൻ.
ജസ്റ്റിസ് സി കെ അബ്ദുർ റഹീം, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അധ്യക്ഷൻ.